കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനമറിയിക്കുന്നു. വീണ്ടും ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ പ്രഭാത മന്നയുമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എന്നെ നിയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിൻ്റെ ഈ നല്ല പ്രഭാതം നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. പ്രതികൂലങ്ങളും ആശങ്കകളും ഒക്കെ നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന നമുക്ക് ആവോളം ഭക്ഷിച്ച് ബലപ്പെട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം ഇത്രയധികം അലസന്മാർ എന്തുകൊണ്ട് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? ഇത്രയധികം അലസന്മാർ എന്തുകൊണ്ട്? ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. വളരെ സുപ്രധാനമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ദൗത്യത്തെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ആ ദൗത്യം? സർവ്വലോകത്തോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള മഹത്തായ ദൗത്യം. നമുക്കറിയാം, പലപ്പോഴും ഭീരുക്കളായിരുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ലോകത്തോട് അറിയിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായിട്ട് തീരുവാനും അവർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇന്ധനമില്ലാതെ വാഹനങ്ങൾ ഓടില്ല. നാം വാഹനം എടുക്കുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് എന്താണ്? ഇന്നത്തെ ഓട്ടത്തിന് ആവശ്യമായ ഇന്ധനം വാഹനത്തിലുണ്ടോ എന്നാണ്. അഥവാ ഇന്ധനം കുറവാണെങ്കിൽ അടുത്ത പമ്പിൽ നിന്ന് നമ്മൾ ഇന്ധനം ആവശ്യത്തിന് വാഹനത്തിൽ നിറയ്ക്കും. ഞാനിത് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയാണ് നമ്മുടെ വ്യക്തിജീവിതങ്ങളും. ഉയരത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാകുന്ന ഇന്ധനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ നിർജീവമായി പോകും, ജീവനില്ലാത്തതായി പോകും. തന്നെയുമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ താറുമാറായിട്ട് പോകും. അതുകൊണ്ട് നാം ഉയരത്തിൽ നിന്നുള്ള ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെപ്രകാരം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും? പാട്ടുകാരൻ പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശത്രുവോടെ എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ ഉപവസിക്കണം പ്രാർത്ഥിക്കണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ഇവിടെ പാട്ടുകാരൻ എന്താ പാടിയിരിക്കുന്നത്? ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ. അപ്പൊ ആത്മാവിൻ്റെ ശക്തി സംഭരിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരായിട്ട് നാം മാറണം. അതിനെന്ത് ചെയ്യണം? നാം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. അപ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ ദൈവമേലയിൽ നാം പലപ്പോഴും അലസന്മാരായി പോകുന്നതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലാത്തതാണ് കാരണം. അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നമുക്കൊരു സംശയം: ആർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം
പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 14 അതിൻ്റെ 15 16 വാക്യങ്ങൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. എന്തോ മനസ്സിലായി? ഇപ്പൊ പരിശുദ്ധാത്മാവിനെ വഴിയെ പോകുന്നവർക്കൊക്കെ പിടിച്ചു കൊടുക്കുന്ന ഒന്നല്ല. പിന്നെയോ, തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു, യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ 10 കൽപ്പനകളും അനുസരിച്ചാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോഴും അത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5:5 അതിൻ്റെ 32 വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 5:32 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന ഉത്തരം പറഞ്ഞു. എന്തോ മനസ്സിലായി? ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവും. അപ്പൊ പരിശുദ്ധാത്മാവിനെ ആർക്കാ കൊടുക്കുന്നത്? ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പൊ ദൈവം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമ്പോൾ നാം അത്യന്ത ശക്തി പ്രാപിക്കും. നമുക്കറിയാം, കേവലം ഒരു ബാല്യക്കാരിയുടെ മുമ്പില് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നീട് ഒരൊറ്റ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തുകയും കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി തലകീഴായിട്ട് ക്രൂശിക്കപ്പെടുകയും ചെയ്യുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഉയരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ ശക്തി പ്രാപിച്ചത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നാം വായിച്ചത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പൊ നാം എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നവരായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ അലസതയെല്ലാം മാറും. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്താണ്? കൂടുതൽ അലസന്മാരുള്ളത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് അലസന്മാരുള്ളത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നല്ല പ്രഭാതത്തിൽ നാം ചിന്തിക്കുക, നാം ദൈവത്തിന്റെ ആത്മാവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണോ? ശരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ നമ്മിൽ പ്രവർത്തിക്കുന്നത്? ശരിക്കും ദൈവത്തിന്റെ 10 കൽപ്പനകൾ നാം അനുസരിക്കുന്നവരാണോ? എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. അപ്രകാരം അല്ല എന്നെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവകൽപ്പന അനുസരിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. എത്ര പേർ തീരുമാനമെടുക്കും? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അവസരങ്ങൾ എപ്പോഴും ലഭിച്ചെന്ന് വരത്തില്ല. കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ദിവസം ജന്മദിനമുള്ള 4 പ്രിയപ്പെട്ടവരാണ് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് വെണ്ണിക്കുള സഭയിലെ ചിന്നമ്മ കുഞ്ഞ്, പിന്നീട് കണ്ണമ്പള്ളി സഭയിലെ സുസ്മി സാബു, മാവേലിക്കര സഭയിലെ ജോർജ് ടി പി, അതുപോലെ തന്നെ കുറ്റപ്പുഴ സഭയിലെ തങ്കമ്മ കുര്യൻ എന്നീ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ്. കഴിഞ്ഞ ഒരു നാളുകളിലൊക്കെ ദൈവം ഈ പ്രിയപ്പെട്ടവരെ എത്ര അത്ഭുതകരമായിട്ട് നടത്തി. പകർച്ചവ്യാധികളൊക്കെ വന്നപ്പോഴും ദൈവത്തിൻ്റെ വിസ്താരമേറി ചിറകന്റെ മറവല് മറച്ചു. പുതിയ വർഷം പ്രിയ മക്കൾക്ക് എല്ലാ അനുഗ്രഹവും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എന്ത് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ ദൈവസ്ഥാനിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന, അതിന് മറുപടി നൽകുന്ന ഒരു കർത്താവുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അനേകർ ഇന്ന് എന്തുകൊണ്ടാണ് അലസന്മാരായിരിക്കുന്നത്? ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞ് പരിശോധിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ല എങ്കിൽ അടിയങ്ങൾ അലസന്മാരായി പോകുമെന്ന് അടിയങ്ങളെ കേൾപ്പിച്ചല്ലോ. അതുകൊണ്ട് കർത്താവേ, ദൈവകൽപ്പനകളെ അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരായി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും കടബാധ്യതകളിലും മാനസിക സംഘർഷങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനമുള്ള പേര് പറഞ്ഞ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പുതിയ വർഷം പ്രിയ മക്കൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ നന്മകളും നൽകി എൻ്റെ കർത്താവ് മാനിക്കണമേ.
അടിയങ്ങളുടെ സമസ്ത ആവശ്യങ്ങളും പുണ്യകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മാനവമഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.